നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്തു വരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് ബുധനാഴ്ചയോടെ തെക്ക് പടിഞ്ഞാറൻ ഉൾക്കടലിൽ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ December 11 ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ബുധനാഴ്ച 13 ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കൂടാതെ മറ്റന്നാൾ വരെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. കാലവർഷത്തിന് പിറകെ തുലാവർഷം തകർത്തു പെയ്തതായി കണക്കുകൾ കാണിക്കുന്നു. ജൂലൈ മാസത്തിലാണ് ഏറ്റവും തീവ്ര മഴ ലഭിച്ചത്. 6 മാസമായി ഇങ്ങനെ നിന്നു പെയ്യുന്ന മഴ വരും ആഴ്ച മുതൽ കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെളിഞ്ഞ പകലുകളും തണുപ്പുള്ള വൈകുന്നേരങ്ങളും ഇനി മുതൽ പ്രതീക്ഷിക്കാം. നിരന്തരമായ ഓറഞ്ച്, റെഡ് അലർട്ടുകളും ന്യൂനമർദ്ദങ്ങളും ചക്രവാത ചുഴികളും എല്ലാം ചേർന്ന മഴക്കാലമാണ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇത്തവണ ഇടവപ്പാതിയും തുലാവർഷവും നല്ല തോതിൽ ലഭിച്ചു. 2 മഴക്കാലങ്ങൾക്കിടയിൽ ഇടവേളയും ഉണ്ടായില്ല. October 1 മുതൽ December 5 വരെയുള്ള കണക്കനുസരിച്ച് 27% അധികം തുലാമഴയാണ് കേരളത്തിന് കിട്ടിയത്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പാലക്കാട് എന്നീ 5 ജില്ലകളിലും അധികം മഴ ലഭിച്ചു. 13 തുലാവർഷം തകർത്തു പെയ്തത്. 94% അധിക മഴയാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 6 മാസത്തെ മഴക്കാലത്തിനിടെ തീവ്രമഴയും ഏറ്റവും ഭീകരമായ ദുരന്തവും ഉണ്ടായത് ജൂലൈയിലാണ്. July 11 മുതൽ ഒരാഴ്ച സംസ്ഥാനത്ത് പെരുമഴയായിരുന്നു. സാധാരണ കിട്ടേണ്ടതിനേക്കാൾ 56% മഴ അധികം പെയ്തു. എന്നാൽ 30% മഴ കുറഞ്ഞ വയനാട്ടിലാണ് ജൂലൈ മാസം അവസാനിക്കുന്ന മണിക്കൂറുകളിൽ മഹാദുരന്തം പെയ്തിറങ്ങിയത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ ഇന്ന് ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. December 11 ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 13 ഇടുക്കി ജില്ലകളിലാണ് December 11 യെല്ലോ അലർട്ട് ഉള്ളത്.